നമസ്കാരം. 400+ എന്നൊന്നും പറഞ്ഞത് താനല്ല, ജനങ്ങളാണ് എന്നും പിന്നീട് തങ്ങളത് ഏറ്റെടുക്കുകയായിരുന്നുവെന്നും പറഞ്ഞ് വീമ്പ് പറച്ചിലിൽ നിന്നും വാലും ചുരുട്ടി മോങ്ങിയ നരേന്ദ്രമോദിക്ക് പിറകെ മോദി പ്രഭാവം അന്തരാളഘട്ടത്തിലാണെന്ന പ്രഖ്യാപനവുമായി പ്രമുഖ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോർ രംഗത്ത് വന്നിരിക്കുകയാണ്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോ നേതാവോ എന്നതിന് പകരം രാജ്യത്തെ ജനങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വെല്ലുവിളിക്കുന്ന തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത് എന്നാണ് പ്രശാന്ത് കിഷോർ പറഞ്ഞത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ടം മെയ് 20 നടക്കാനിരിക്കെയാണ് പ്രശാന്ത് കിഷോറിന്റെ പ്രസ്താവന. മോദി എന്ന ബ്രാൻഡ് അജയ്യമല്ലെന്ന് ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്നു. ആർക്കും അദ്ദേഹത്തെ വെല്ലുവിളിക്കാൻ കഴിയില്ല എന്നായിരുന്നു കരുതിയത്. എന്നാൽ ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയോ നേതാവോ അദ്ദേഹത്തെ വെല്ലുവിളിച്ചാലും ഇല്ലെങ്കിലും ജനങ്ങൾ അദ്ദേഹത്തിന് വെല്ലുവിളി ഉയർത്തുന്നു എന്നും പ്രശാന്ത് കിഷോർ വ്യക്തമാക്കി. പ്രതിപക്ഷ പാർട്ടികൾ ദുർബലമായിരിക്കാം, എന്നാൽ സർക്കാരിനെതിരായ എതിർപ്പ് ദുർബലമല്ല എന്ന വ്യാഖ്യാനമാണ് അദ്ദേഹം നൽകിയത്. 60 കോടിയിലധികം ആളുകൾ പ്രതിദിനം 100 രൂപയിൽ കൂടുതൽ സമ്പാദിക്കാത്ത ഒരു രാജ്യത്ത് സർക്കാരിനെതിരായ പ്രതിപക്ഷത്തെ ഒരിക്കലും ദുർബലപ്പെടുത്താൻ കഴിയില്ല, ഒരിക്കലും ആ തെറ്റ് ചെയ്യരുത് എന്നും പ്രശാന്ത് കിഷോർ പറഞ്ഞു. പ്രതിപക്ഷ പാർട്ടികളോ അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികളുടെ മുന്നണിയോ ദുർബലമാകാമെന്നും എന്നാൽ ഈ രാജ്യത്ത് സർക്കാരിനോടുള്ള എതിർപ്പ് ദുർബലമല്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തന്റെ വാദത്തെ പിന്തുണയ്ക്കുന്നതിനായി ചില കണക്കുകൾ കൂടി പങ്കുവെച്ച കിഷോർ ഇവിടെ ആർക്കും 50% വോട്ടില്ല എന്ന് എടുത്തു പറഞ്ഞു. ലളിതമായി പറഞ്ഞാൽ 100 പേർ വോട്ട് ചെയ്താൽ പ്രധാനമന്ത്രി മോദിയെ പിന്തുണയ്ക്കുന്നത് 40 പേർ മാത്രമാണ്. അദ്ദേഹത്തിന്റെ പ്രത്യയശാസ്ത്രം, അദ്ദേഹത്തിന്റെ പ്രവർത്തനം, ഹിന്ദുത്വം, രാമക്ഷേത്രം, ആർട്ടിക്കിൾ 370, ഇതിനെയൊക്കെ പിന്തുണയ്ക്കുന്നവർ മൊത്തത്തിൽ 40% പേർ മാത്രമാണ്. ഇത് പ്രകാരം ആ 40% പേർ സന്തുഷ്ടരും 60-62% പേർ അസന്തുഷ്ടരുമാണ്. പ്രധാനമന്ത്രി മോദിക്കും ഭാരതീയ ജനതാ പാർട്ടിക്കും മുന്നിലുള്ള വെല്ലുവിളി ഗ്രാമീണ ദുരിതമാണെന്ന് ചൂണ്ടിക്കാട്ടിയ കിഷോർ അത് രാജ്യത്തെ ഒരു പ്രധാന വിഷയമാണ് എന്ന് വ്യക്തമാക്കി. ഗ്രാമീണ ജനതയുടെ ദുരിത ജീവിതം യാഥാർത്ഥ്യമാണെന്നിരിക്കെ ഇതിനുശേഷവും BJP വിജയിക്കുകയാണെങ്കിൽ അതിനർത്ഥം പ്രതിപക്ഷ പാർട്ടികൾക്ക് വേണ്ടത്ര ശക്തിയോ വിശ്വാസ്യതയോ ഇല്ല എന്നാണ്. എന്നാൽ ഈ രാജ്യത്തെ ഓരോ വ്യക്തിയും മോദി സർക്കാരിൽ സന്തുഷ്ടരാണെന്ന് ഇതിനർത്ഥമില്ല എന്നും പ്രശാന്ത് കിഷോർ കൂട്ടിച്ചേർത്തു. 2024 തിരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി മോദിയുടെ ശക്തിയെ 2014 തിരഞ്ഞെടുപ്പുമായി താരതമ്യപ്പെടുത്തിയ കിഷോർ 2024 വോട്ട് ചെയ്യാൻ മറ്റാരുമില്ലെന്ന് ജനങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നും മോദി എന്ന ബ്രാൻഡ് ദുർബലമാവുകയാണ് എന്നും വിലയിരുത്തി. 2014 2019 കണ്ടതിനെ അപേക്ഷിച്ച് മോദി എന്ന ബ്രാൻഡിന്റെ ശക്തി കുറയുകയാണ്. 2014 BJP വോട്ടർമാർക്കിടയിൽ ആവേശമുണ്ടായിരുന്നുവെന്നും 2019 രാജ്യത്തിന്റെ വികസനത്തിന് 5 വർഷം കൂടി പാർട്ടിക്ക് ലഭിക്കണമെന്ന് ജനങ്ങൾക്ക് തോന്നിയെന്നും അദ്ദേഹം പറഞ്ഞു. മോദി അധികാരത്തിൽ വന്നാൽ രാജ്യം മാറുമെന്ന് 2014 വിശ്വസിച്ച ഒരു വലിയ വിഭാഗം ആളുകൾ ഉണ്ടായിരുന്നു. എന്നാൽ 2024 ആളുകൾക്കിടയിൽ ആവേശം കുറഞ്ഞതായാണ് കാണുന്നതെന്നും പ്രശാന്ത് കിഷോർ നിരീക്ഷിച്ചു. രാമക്ഷേത്രത്തിന്റെ പേരിൽ BJP ഒരു വോട്ട് പോലും അധികമായി ലഭിക്കില്ലെന്നും പ്രശാന്ത് കിഷോർ പറഞ്ഞു. രാജ്യം കണ്ട ഏറ്റവും പ്രഗത്ഭനായ തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞന്റെ നിരീക്ഷണം ഇന്ത്യൻ ജനത ശരിവച്ചാൽ മോദിയുടെ ഹാട്രിക് സ്വപ്നം തകരുമെന്നുറപ്പ്.